ഹായ് എവരിവൺ, വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമി. മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷൻ, ഈ വർഷത്തെ രണ്ടാമത്തെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലഭ്യമാണ്. യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എൻ ഡി എ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് മാത്രം ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് നിങ്ങൾ കടക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷൻ 2024, ഈ വർഷത്തെ രണ്ടാമത്തെ എക്സാം ആണ് നടക്കാൻ പോകുന്നത്. എക്സാം ഡേറ്റ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 1st ഇത്തവണത്തെ എക്സാം. ഓക്കെ, സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, ഈ മൂന്ന് ഫോഴ്സിലേക്കുള്ള ഓഫീസേഴ്സ് കാഡറ്റ്സിനെയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി വഴി സെലക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കുള്ള കാഡറ്റ്സിനെ കൂടി ഈ എക്സാം വഴി സെലക്ട് ചെയ്യുന്നു. സോ ഇതൊരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഇതൊരിക്കലും മിസ് ചെയ്യാതിരിക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ സ്ക്രീനിൽ കാണുന്നവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജനറൽ ബിപിൻ റാവത്ത് ഇന്ത്യയുടെ മുൻ സി ഡി എസ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്നു. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എൻ എസ് ജി കമാൻഡോ ആണ്, മലയാളികളുടെ അഭിമാനം. എയർ വാരിയർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഭിനന്ദൻ വർത്തമാൻ. സോ ഇവരൊക്കെ എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. സോ എൻ ഡി എയിലൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത്. സോ നിങ്ങൾ 3 വർഷത്തെ എൻ ഡി എ പരിശീലനത്തിന് ശേഷം 1 വർഷം റെസ്പെക്റ്റീവ് അക്കാഡമിയിലാണ് ട്രെയിനിങ് ചെയ്യുന്നത്. ഇന്ത്യൻ ആർമിയിലാണെങ്കിൽ ഐ എം എം ഡെറാഡൂൺ, മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിലാണ്. അതുപോലെ ഇന്ത്യൻ എയർഫോഴ്സ് ആണെങ്കിൽ എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദിലാണ് 1 വർഷത്തെ ട്രെയിനിങ് ഉണ്ടാവുക. ഇന്ത്യൻ നേവി ആണെങ്കിൽ നേവൽ അക്കാഡമി, നമ്മുടെ കേരളത്തിലാണ് നേവൽ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത്, ഏഴിമലയിൽ. സോ അവിടെയാണ് ട്രെയിനിങ് ഉണ്ടായിരിക്കുക. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു പരിശീലന കാലയളവ് വരുന്നത്. സോ നമുക്ക് ഇനി നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ എൻ ഡി എ കോച്ചിംഗ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8943901234 എന്ന നമ്പറിൽ വാട്സ്ആപ്പായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷന്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇനി നോട്ടിഫിക്കേഷന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി June 4th ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിട്ട് വരുന്നത്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റിൽ വേറൊരു കാര്യമാണ് എക്സാം ഡേറ്റ്. September 1st എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ഇത്തവണത്തെ രണ്ടാമത്തെ എക്സാമിൻ്റെ. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്. സോ നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഡേറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് ഒരു സംശയമുണ്ട്, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ UPSCOnline.NIC.in, ഈ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ഓക്കെ, UPSCOnline.NIC.in. ഇനി നമുക്ക് വേക്കൻസിയിലേക്ക് കടക്കാം. എത്ര വേക്കൻസീസ് ആണ് ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലെ ആർമി, നേവി, എയർഫോഴ്സ് വിങ്ങിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ആർമി വിങ്ങിലേക്ക് 208 വേക്കൻസീസ് ആണ് ഇത്തവണയുള്ളത്. അതിൽ 10 വേക്കൻസീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ നേവി, നേവിയിലേക്ക് 42 വേക്കൻസീസ് ആണുള്ളത്. അതിൽ 6 വേക്കൻസീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ളതാണ്. എയർഫോഴ്സ് കാഡറിൽ 3 ബ്രാഞ്ചസ് ഉണ്ട്. ഫ്ലൈയിങ് ബ്രാഞ്ചിൽ 92 വേക്കൻസീസ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ 2 വേക്കൻസീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ളതാണ്. അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിൽ 18 വേക്കൻസീസ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ 2 വേക്കൻസീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിൽ 10 വേക്കൻസീസ് ആണുള്ളത്. അതിൽ 2 വേക്കൻസീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേവൽ അക്കാഡമിയിലെ 10+2 കാഡറ്റ് എൻട്രി സ്കീമിലേക്കും ഇതിലൂടെ സെലക്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അതിൽ ടോട്ടൽ 34 വേക്കൻസീസ് ആണ്. അതിൽ 5 വേക്കൻസീസ് പെൺകുട്ടികൾക്കുള്ളതാണ്. അങ്ങനെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 404 വേക്കൻസീസ് ആണ് ഇത്തവണയുള്ളത്. ഇതൊരു ഹ്യൂജ് വേക്കൻസി തന്നെയാണ്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ. സോ എൻ ഡി എയിൽ 3 വർഷം, അതിനുശേഷം 1 വർഷത്തെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് കൂടി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓഫീസറായിട്ട് കമ്മീഷൻ ഉണ്ടാവുന്നത്. സോ ഒരു ഓഫീസറായാലും നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഫ്രീ അക്കോമഡേഷൻ ലഭിക്കുന്നുണ്ട്, ഫ്രീ റേഷൻ ലഭിക്കുന്നുണ്ട്, ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റീസ് ലഭിക്കുന്നുണ്ട്, കാൻറ്റീൻ ഫെസിലിറ്റീസ് ലഭിക്കുന്നുണ്ട്, 60 days ഓഫ് ആനുവൽ ലീവ് ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ 30 days ഓഫ് കാഷ്വൽ ലീവ് ലഭിക്കുന്നുണ്ട്, ഫ്രീ വാറണ്ടി ടു ട്രാവൽ ഹോം ലഭിക്കുന്നുണ്ട്, അതുപോലെ എയർലൈൻസിൽ 50% കൺസെഷൻ ലഭിക്കുന്നുണ്ട്, ഗ്രൂപ്പ് ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്, പെൻഷൻ ഫെസിലിറ്റീസ് ലഭിക്കുന്നുണ്ട്, ECHS ഫെസിലിറ്റീസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് കരിയർ ചൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്, കാരണം നിങ്ങളൊരു ഓഫീസറായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളായി മാറുകയാണ്. സോ നിങ്ങൾക്കൊരു സെക്കൻഡ് കരിയർ ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയും വലിയൊരു ഓപ്ഷൻസ് ആണ് ലഭിക്കുന്നത്. സോ മിസ് ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് കേരളത്തിലെ എക്സാം സെൻറ്റേഴ്സ് ഒന്ന് നോക്കാം. കേരളത്തിൽ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, ഇങ്ങനെ 3 സെൻ്ററുകളാണ് എക്സാം സെൻ്ററിലായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം. സോ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഏതാണ് സെൻറ്റർ, അത് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എലിജിബിലിറ്റി സെക്ഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. ഓൺലി അൺമാരിഡ് മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ഏർലിയർ ദാൻ 2nd January 2006 ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 1st January 2009. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് 2nd January 2006 അതുപോലെ തന്നെ 1st January 2009 ഇടയിൽ ജനിച്ച ആൾക്കാർക്ക് മാത്രമാണ് NDA 2 ഈ എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. 2nd January 2006 അതുപോലെ തന്നെ 1st January 2009 മധ്യേ ജനിച്ച ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൺഫേം ചെയ്യുക, എന്നിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക.
ഇനി എലിജിബിലിറ്റിയിലെ അടുത്ത സെക്ഷനായ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫോർ ആർമി വിംഗ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമി, നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആർമി വിംഗിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചില എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ട്. ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ 12th പാസ് ആയിട്ടുണ്ട്, അതുപോലെ 10+2 പാറ്റേണിൽ നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ആർമി വിംഗിലേക്ക്. ആർമി വിംഗിലേക്ക് ഏത് ബ്രാഞ്ചിൽ പഠിച്ച ആൾക്കാർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പ്രശ്നമില്ല. ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും കുഴപ്പമില്ല, ആർമി വിംഗിലേക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു പാസ് മാർക്കോ ക്രൈറ്റീരിയ ഒന്നും ഇവിടെ ഇല്ല. നിങ്ങൾ 2+2 പാസ്സായാൽ മാത്രം മതി, നിങ്ങളുടെ പ്രീവിയസ് റെക്കോർഡ്സ് ഒന്നും ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും NDA ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇനി നമുക്ക് നേവി ആൻഡ് എയർഫോഴ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ കൂടി ചെക്ക് ചെയ്യാം. NDA എക്സാം വഴി ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ 12th ക്ലാസ്സിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൽ പഠിച്ചിരിക്കണം. ഈ ഒരു പാറ്റേണിൽ പഠിച്ച ആൾക്കാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് എയർഫോഴ്സ് ആൻഡ് നേവിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ബാക്കി എല്ലാവർക്കും ആർമിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും, പക്ഷേ സയൻസ് കാറ്റഗറിയിൽ പഠിച്ച ആൾക്കാർക്ക് മാത്രമാണ് ഇന്ത്യൻ എയർഫോഴ്സ് ആൻഡ് ഇന്ത്യൻ നേവിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പെർസെൻറ്റേജോ അല്ലെങ്കിൽ പാസ് മാർക്ക് ക്രൈറ്റീരിയ ഒന്നും ഇല്ല, നിങ്ങൾ ജസ്റ്റ് 2+2 പാസ്സായാൽ മാത്രം മതി, എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് കടക്കാം. 4 സെക്ഷനുകളാണ് വരുന്നത്. ഫസ്റ്റ് UPSC നടത്തുന്ന റിട്ടേൺ എക്സാം, സോ അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. സോ നിങ്ങൾ വൺസ് UPSC റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഉണ്ടായിരിക്കുക SSB ഇന്റർവ്യൂ ആണ്, സർവീസസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ 4 സ്റ്റേജുകളിലൂടെയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ കടന്നു പോകുന്നത്. നമുക്ക് ഇനി എക്സാം പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്യാം. എക്സാം പാറ്റേണിൽ 2 പേപ്പറുകളാണ് വരുന്നത്, പേപ്പർ 1 മാത്തമാറ്റിക്സ് ആൻഡ് പേപ്പർ 2 ജനറൽ എബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അതിന് മുമ്പായിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ മാർക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. NDA 1 2023 ആണെങ്കിൽ 301 മാർക്സ് ആണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്, 301 മാർക്ക്. അതുപോലെ NDA 2 2022 316, 316 മാർക്കാണ്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു 300, 350 to 400 റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 900 മാർക്സ് ആണ് വരുന്നത് NDA എക്സാമിന്റെ. പേപ്പർ 1 മാത്തമാറ്റിക്സിന് 300 മാർക്സും അതുപോലെ പേപ്പർ 2 ജനറൽ എബിലിറ്റി ടെസ്റ്റിന് 600 മാർക്സുമാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 900 മാർക്സിലാണ് എക്സാം വരുന്നത്. സോ 900 മാർക്സിന്റെ 50% മാർക്ക് പോലും കട്ട് ഓഫ് ആയിട്ട് വരുന്നില്ല എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്ക് ഒരു ചാൻസ് ആണിത്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. എക്സാമിനേഷൻ ഫീ എത്ര രൂപയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്? കാൻഡിഡേറ്റ്സ് എക്സെപ്റ്റിംഗ് SC ST കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, വാർഡ്സ് ഓഫ് JCOs, NCOs, OR ഇവരൊക്കെ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ജനറൽ കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സ് ആണ് 100 രൂപ ഫീസ് അടക്കേണ്ടത്. ഓക്കെ, SC ST കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും, വാർഡ്സ് ഓഫ് JCOs ഓർ NCOs, OR ഇവരൊന്നും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല, 100 രൂപയാണ് ഫീസ് വരുന്നത്. ജനറൽ കാൻഡിഡേറ്റ്സും OBC കാൻഡിഡേറ്റ്സും എന്തായാലും ഫീസ് അടക്കേണ്ടതുണ്ട്. ഹൗ ടു അപ്ലൈ, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, UPSCOnline.NIC.IN എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ വിവിധ കോച്ചിംഗ് പ്രോഗ്രാമുകളിലൂടെ നിരവധി വിദ്യാർത്ഥികളാണ് വിവിധ സേനകളുടെ ഭാഗമായിരിക്കുന്നത്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ NDA കോച്ചിംഗ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. 8943901234 എന്ന നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. NDA കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ ചാനൽ ലഭ്യമാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ചിലപ്പോൾ അവർക്ക് ഒരു ഉപകാരപ്രദമാവും. സോ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ ചാനൽ വരുന്നതാണ്. ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.